وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه وأهل بيته أجمعين. اللهم صل وسلم وبارك على سيدنا محمد الذي لم يرض بلين الفراش، وصل وسلم وبارك على سيدنا محمد الذي كان من خلقه البشاش، وصل وسلم وبارك على سيدنا محمد الذي تبرأ من الغاش، وصل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد، وارزقنا ببركته طيب المعاش. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الجود والكرم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أنهم إذ ظلموا أنفسهم جاءوك واستغفر لهم الرسول لوجدوا الله توابا رحيما. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. സർവാദരണീയ രായ ഈ സദസ്സിന്റെയും ദർസിന്റെയും എല്ലാം നേതൃത്വം വഹിക്കുന്ന ഉസ്താദവർഗൾ, മറ്റ് പണ്ഡിത ശ്രേഷ്ഠന്മാർ, ഉമറാക്കൾ, രക്ഷിതാക്കൾ, സഹോദരങ്ങളെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പള്ളിയിൽ ആധികാരികമായി നടന്നുകൊണ്ടിരിക്കുന്ന ദർസിൻ്റെ വാർഷികവും ഉസ്താദവർഗളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിൻ്റെ വാർഷികവും
രണ്ട് മഹാത്മ്യങ്ങൾ ഒത്തുകൂടുന്ന അനുഗ്രഹീതമായ സദസ്സാണിത്. അല്ലാഹു ജല്ല ജലാലു നമ്മുടെ ഈ സദസ്സും സംഘാടനവും എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല ചൂട് കാലമായതുകൊണ്ട് ചിലപ്പോൾ സഹോദരിമാരുടെ ഭാഗത്ത് കുടിവെള്ളം വേണ്ടി വരുമായിരിക്കും. അതായിരിക്കും കുട്ടികൾ ചെറുതായിട്ട് കരയുന്നത്. കൊടുക്കുന്നുണ്ട്. മാഷാഅല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളുടെ കരച്ചിൽ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ പറയാൻ പറ്റുന്ന ആശ്വാസം പ്രധാന സമയങ്ങളിൽ പറഞ്ഞത് ഹദീസുകളിൽ കാണും. അത്രയും വലിയ കാരുണ്യമായിരുന്നു സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈ സദസ്സും പരിപാടികളുമെല്ലാം കബൂൾ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൽമിൻ്റെ മഹാത്മ്യവും സ്വലാത്തിൻ്റെ പ്രാധാന്യവും എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുകയും മഹനീയമായ ഇൽമിനെ ആദരിക്കുകയും ചെയ്ത് പരിപാലിക്കുകയും താലോലിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ സദസ്സ് തേടി എത്തിയിട്ടുണ്ടാവുക. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തെവിടെയുമുള്ള മുസ്ലിമീങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പള്ളിക്ക് നേരെ ഉണ്ടായ ആക്രമണം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എനിക്കത് കൂടുതൽ ബാധിക്കുന്നത് സാധാരണ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥലത്തുള്ള പള്ളിയാണത്. ബീഹാറിലെ പാറ്റ്നയിൽ ഇറങ്ങി സൈഹൂലിയിലും ബാർസോയിലും കട്ടിഹാറിലും കിഷൻഗഞ്ചിലും ആൽഡയിലും ഒക്കെ നമ്മുടെ ചെറിയ ചെറിയ കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോഴെല്ലാം കടന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് ഇന്നലത്തെ വാർത്ത വളരെയേറെ വേദനിപ്പിച്ചു. കൂടുതൽ അല്ലാഹു എല്ലാവിധ അമനും സുരക്ഷയും നമ്മുടെ പള്ളികൾക്കും ഉമ്മത്തിനും സംരംഭങ്ങൾക്കുമെല്ലാം നൽകുമാറാകട്ടെ. അതുപോലെ ഒരു ഭാഗത്ത് വേദനാജനകമായ വാർത്തകൾ, ആഗോളതലത്തിൽ മുഅ്മിനീങ്ങളായ ആളുകൾ അതിലേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ പോയ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളിൽ ഇപ്പോഴും വിശ്വാസികളായ ആളുകൾ വേദനയോടെ കഴിയുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ദഅവത്തുമായി പോയ സൻആയിൽ നിന്ന് വെടിയൊച്ചകൾ അവസാനിച്ചിട്ടില്ല. ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആണ്ടിന്റെ മാസമാണിത്. റജബ മാസം 24 എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞു തരുന്ന ഡമാസ്കസിന്റെ മണ്ണിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് വളരെയേറെ നൊമ്പരപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. മഹാന്മാരായ നമ്മുടെ മുജ്തഹിദിന്റെ ഇമാമുകൾ പോലും വിശ്രമിക്കുന്ന ഈജിപ്തിൻ്റെയും ലോകത്തെ വിവിധങ്ങളായ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ഓരോ ദിവസവും നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ അവരുടെ നാടാകുന്ന ബർമ്മയിലും അതുപോലെ അവർ അഭയാർത്ഥികളായി എത്തിച്ചേർന്ന ബംഗ്ലാദേശിലെ ധാക്കയിലും ഇല്ലായ്മയുടെയും എതിർപ്പുകളുടെയും നടുവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, സിറിയയിൽ നിന്ന് പോയ ആളുകൾ ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപസ്റ്റിലും
തുർക്കിയിലെ അങ്കാറയിലും അങ്ങനെ തുടങ്ങി ലോകത്ത് ഏറ്റവും കൂടുതൽ അഭയാർത്ഥി പ്രവാഹമുണ്ടായ വർഷങ്ങളാണിത്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തുള്ള എല്ലാവർക്കും ഒരു സമാധാനത്തിൻ്റെ വഴിയായി നമുക്ക് ഓടിച്ചെല്ലാനുള്ള അഭയകേന്ദ്രം റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ഏതെല്ലാം നൊമ്പരങ്ങൾ വന്നാലും വേദനകൾ വന്നാലും നമുക്ക് ഓടിയെത്താനുള്ള കേന്ദ്രമേതാണ് എന്ന് ചോദിച്ചാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ഈ സമുദായത്തിൻ്റെ ആദ്യപാദത്തിലെ മഹാന്മാരായ സ്വഹാബ അവർ വേദനയുണ്ടായപ്പോൾ ഓടിച്ചെന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിലേക്കാണ്. കുടിവെള്ളമില്ലാതെ ഹുദൈബിയ ദിവസത്തിൽ പ്രയാസപ്പെട്ടു. അതിശന്നാസു യൗമൽ ഹുദൈബിയ വജഹിശന്നാസു നഹ്വഹു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ട് ഓടിച്ചെല്ലുകയാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗണിലെ ഒരു കുടുംബത്തിന് ഗവൺമെന്റ് ഒരു ദിവസം നൽകുന്നത് 46 ലിറ്റർ വെള്ളമാണ്. മലയാളി ഒരു ദിവസം ഉപയോഗിക്കുന്നത് 300 ലിറ്റർ വെള്ളമാണ് ആവറേജ് ഉപയോഗിക്കുന്നത്. കേപ് ടൗണിൽ മഴയില്ലാതെ ആയിട്ട് ഏറെ നാളുകളായി. മരങ്ങളെല്ലാം കരിഞ്ഞുപോയി, നാൽക്കാലികൾ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്മാർക്ക് കിട്ടുന്നത് ഈ റേഷൻ കണക്കിനുള്ള വെള്ളം മാത്രമാണ്. കുട്ടികളെ കുളിപ്പിക്കാൻ വെള്ളമില്ലാത്തത് കൊണ്ട് തുണി നനച്ച് തുടയ്ക്കുകയാണ്. ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ ഇല്ലാത്തത് കൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്, സ്റ്റേഷനറിയിൽ നിന്ന് അതിനാവശ്യമായ കെമിക്കലുകൾ വാങ്ങുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ ആളുകൾ വെള്ളമില്ലാതെ വിഷമിക്കുന്ന ഈ സമയത്ത് അവർക്ക് ഓടി വരാനുള്ള അഭയകേന്ദ്രവും ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്ത് നടക്കുന്ന ഓരോ വിധത്തിലുള്ള വേദനകളെയും എടുത്തു നോക്കിയാൽ ആ വേദനകളുടെ എല്ലാം സമയത്ത് മഹാന്മാരായ സ്വഹാബത്തോ പിൻഗാമികളായ ഇമാമുകളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും എല്ലാ വേദനയും ഇറക്കി വെക്കാനുള്ള കേന്ദ്രമാണ് ത്വയ്യിബത്തു ത്വാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ഭവനം. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഈ സമുദായത്തിലെ ആദ്യപാദം ഈ സമുദായത്തിൻ്റെ ആദ്യപാദം മഹാന്മാരായ സ്വഹാബത്ത് പ്രതിസന്ധികൾ നേരിട്ട സമയത്ത് അവർക്ക് ഓടിച്ചെല്ലാനുണ്ടായിരുന്നത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്കാണ്. അപ്പുറത്ത് നിൽക്കുന്ന സൈന്യം മുഴുവനും വളരെയേറെ ശക്തിയാർജിച്ചതാണ്. അവരുടെ അംഗബലം നോക്കിയാൽ മൂന്നിരട്ടിയുണ്ട്, ആയുധബലം നോക്കിയാൽ എത്രയോ അധികമുണ്ട്. അവരുടെ പക്കലുള്ള സന്നാഹങ്ങളെല്ലാം ഏറെയാണ്. ആ സമയത്ത് മഹാന്മാരായ സ്വഹാബത്ത് ചൊല്ലുന്നത് വലൈസലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ വഅൈനാ ഫിറാറുന്നാസ് ഇല്ലാ ഇലർറുസുലീ. മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് വരികയാണ്. നാളെ അവരെ അഭിമുഖീകരിക്കാൻ പോകുന്ന സൈന്യത്തിൻ്റെ എണ്ണം നോക്കിയാൽ അധികമാണ്. ലോകത്ത് ഭൗതികമായ കാരണങ്ങളാൽ ഒരു പ്രതിരോധത്തിന് വേണ്ട യാതൊരു കരുത്തും അവരുടെ പക്കലില്ല. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് ചെന്നുകൊണ്ട് പറയുകയാണ് ലൈസലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ,
ഞങ്ങൾക്ക് ഓടി വന്ന അഭയം തേടാൻ തങ്ങളല്ലാതെ വേറെ ഒരു കേന്ദ്രമില്ല. മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ ശരിയായ അവസ്ഥയാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഓടി വരാൻ വേറെ ആശ്രയ കേന്ദ്രങ്ങളില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദ് പഠിപ്പിച്ചു കൊടുത്ത നേതാക്കളാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഓടി വരാൻ വേറെ ഒരഭയ കേന്ദ്രമില്ല. ആദ്യ ഭാഗം പറഞ്ഞത് അവരുടെ അവസ്ഥയാണെങ്കിൽ, രണ്ടാമത്തെ ഭാഗം പറയുന്നത് ലോകത്തിനോടുള്ള നിയമമാണ്. ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ, ഞങ്ങൾക്ക് ഓടി വരാൻ തങ്ങളുടെ സന്നിധാനമല്ലാതെ വേറെ ഒരു സന്നിധാനമില്ല. എന്നാൽ തങ്ങളോട് പറയട്ടെ, ഞങ്ങൾ എന്താണ് തങ്ങളല്ലാതെ വേറെ ആരുമില്ലെന്ന് പറയാൻ കാരണം, വൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലീം, ഒരു സമുദായം അവരുടെ പ്രവാചകരിലേക്കല്ലാതെ പിന്നെ ആരിലേക്കാണ് ഓടി ചെല്ലേണ്ടത്? ഒരു ഉമ്മത്തിന്റെ കേന്ദ്രമെന്ന് പറയുന്നത് ആ ഉമ്മത്തിന്റെ റസൂലാണ്. ഈ ഉമ്മത്തിന്റെ അഭയകേന്ദ്രം എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന്റെ റസൂലാണ്. ആ നിയമം പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ തങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. ഞങ്ങൾ ഓടിപ്പോകാൻ വേറെ ഒരു കേന്ദ്രമില്ലെന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം, ഒരു ഉമ്മത്തിന്റെ മുഴുവൻ നൊമ്പരങ്ങളെയും വേദനകളെയും ഏറ്റെടുക്കേണ്ടത് ആ ഉമ്മത്തിന്റെ റസൂലാണ്. അതുകൊണ്ടാണ് സയ്യിദായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഓടിയെടുക്കാനുള്ള കേന്ദ്രത്തിനാണ് സയ്യിദ് എന്ന് പറയുന്നത്. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു അങ്ങനെ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഓടി വരാനുള്ള കേന്ദ്രമാണ് ഉലകത്തിന്റെ ഉടയവൻ, കാരുണ്യത്തിന്റെ കവാടമായി, കരുണയുടെ കേന്ദ്രമായി ലോകത്തിനു നൽകിയ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലമ തങ്ങളെ റസൂലാകുന്ന അവിടുന്ന് ഈ ഉമ്മത്തിന്റെ മുഴുവൻ നൊമ്പരങ്ങളെയും ഏറ്റെടുക്കാനുള്ള കേന്ദ്രമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വഹാബത്ത് ചൊല്ലിയ അതേ കലിമ തന്നെയാണ് നമ്മളും ചൊല്ലുന്നത്. സ്വഹാബത്ത് പ്രയോഗിച്ച ഷഹാദയുടെ വാചകം അതുതന്നെയാണ് നമ്മളും വാചകം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വഹാബത്ത് പറഞ്ഞത് അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്നാണ് സ്വഹാബത്ത് പറഞ്ഞത്. നമ്മൾ പറയുന്നതോ അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലായിരുന്നു എന്നല്ല, റസൂലാകുന്നു എന്ന് തന്നെയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ഈ ലോകത്ത് നിന്ന് റഫീഖുൽ അലയിലേക്ക് യാത്രയായിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റോൾ തുടരുകയാണ്, തങ്ങളുടെ നിയന്ത്രണം തുടരുകയാണ്, തങ്ങളുടെ നിരീക്ഷണം തുടരുകയാണ്, തങ്ങളുടെ ഇടപെടൽ തുടരുകയാണ്, തങ്ങളുടെ നിയന്ത്രണം തുടരുകയാണ്, നമ്മളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ റസൂലുള്ളാഹ്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇങ്ങോട്ടുള്ള ഏതോ ഒരു ബോക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. മോണിറ്റർ ഒന്നും വേണ്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന്റെ മുഴുവൻ ചലനങ്ങളെയും മദീനയിൽ ഇരുന്നു കൊണ്ട് അറിയുകയാണ്. മദീന എന്ന് പറയുന്നത് ഇരു ലോകത്തിന്റെയും തലസ്ഥാനമാണ്. ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമ്മദ് ആസ്മാനോ മേ, ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമ്മദ് ആസ്മാനോ മേ,
മദീന രാജധാനി ഹേ ദോ ആലം പർ ഹുകൂമത് ഹേ ജമീൻ മേ ഓ മുഹമ്മദ് ഹേ ഭൂമി ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദാണ് റഹ്മത്തിന്റെ മീമ കൊണ്ട് കാരുണ്യത്തിന്റെ കവാടം ഒരുക്കിയാണ് പുണ്യപ്രവാചകരി ലോകത്ത് ഈ ഉമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നത്. വാനലോകത്ത് അള്ളാഹുവിലേക്ക് വിലയം തേടി അഹദിലേക്ക് പ്രാപിച്ചത് കൊണ്ടാണ് അഹമ്മദ് എന്ന പേര് വാനലോകത്തറിയപ്പെടുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യം ഈ ഉലകത്തിന് കവാടമായി നൽകിയ റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിന് മുഴുവനും കാരുണ്യമാണ്. അങ്ങനെ കാരുണ്യമായ നബിയെ ജമീൻ മേ ഓ മുഹമ്മദ് ഓ അഹമ്മദ് ആസമാനോമേ വാനലോകത്ത് മുഴുവനും അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിക്കപ്പെടുന്ന ഭൂമി ലോകത്ത് മുഴുവനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിക്കപ്പെടുന്ന പുണ്യപ്രവാചകരെ മദീന രാജധാനി മദീന തലസ്ഥാനമാണ്. മദീന എന്തിന്റെ തലസ്ഥാനമാണ്? മദീന രാജധാനി ദുആലം പർ ഹുകൂമത് ഹേ രണ്ട് ലോകത്തിന്റെയും അധികാരത്തിന്റെ തലസ്ഥാനമാണ് മദീന എന്ന് പറയുന്നത്. അവസാന കാലം ആകുലതകൾ വ്യാകുലതകൾ നോവുകൾ നൊമ്പരങ്ങൾ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന സമയത്ത് ഈമാനുമായി ജീവിക്കാൻ ആളുകൾക്ക് പ്രയാസമാകുമ്പോ ഈമാനുള്ള ജനങ്ങളെ പച്ചക്ക് അഗ്നിയിലേക്ക് വലിച്ചെറിയുന്ന കാലം വരുമ്പോ ആളുകളെ പോരാട്ടത്തിന്റെ തേർവാഴ്ച കൊണ്ട് ആഗോള ശക്തികളുടെ ആയുധ പ്രയോഗങ്ങളുടെ പരീക്ഷണശാലകളായി സിറിയ പോലെയുള്ള രാജ്യങ്ങളെ വിനിയോഗിച്ചു കൊണ്ടിരിക്കുമ്പോ അൽ ഈമാനു യരിസു ഇലൽ മദീന ഈമാനിന് അഭയം തേടാനുള്ള കേന്ദ്രം മക്കയാണെന്നല്ല പുണ്യനബി തങ്ങൾ പറഞ്ഞത്, മദീന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയാണ്. മനുഷ്യൻ അവന്റെ മനസ്സുകൊണ്ട് എത്തേണ്ട നാട്, മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ട് എത്താൻ കൊതിക്കുന്ന നാട്, ലോകത്തുള്ള എല്ലാ നല്ലവരുടെയും ഹൃദയത്തിന്റെ ഖിബില, ഖിബിലത്തു ഖൽബിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മുഴുവനും ഹൃദയത്തിന്റെ ഖിബില എന്ന് പറയുന്നത് മദീനയാണ്. അവിടെ വിശ്രമിക്കുന്ന ലോകഗുരുവായ തിങ്കൾ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ കാലഘട്ടത്തിന്റെ നൊമ്പരങ്ങളുടെ നടുവിൽ കർമ്മം കൊണ്ട് അനുഷ്ഠാനം കൊണ്ട് മനസ്സുകൊണ്ട് സ്വലാത്ത് കൊണ്ട് നമുക്ക് ചെന്ന് ചേരാനുള്ള നാടേതാണ്? അത് നമ്മുടെ ഹബീബിന്റെ നാടാണ്. വേറെ ഒരു നാടും നമുക്ക് പറയാനില്ല. കാരണമെന്ത്? ഒലൈസലന ഇല്ലാ ഇലൈക ഫിറാറുന വൈന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലീ ഈ ഉമ്മത്തിന്റെ അഭയമേ, ഉലകത്തിന്റെ കാരുണ്യത്തിന്റെ കേന്ദ്രമേ, മുഴുവൻ മൂല്യങ്ങളുടെയും തലസ്ഥാനമേ, ആനുകൂല്യങ്ങളുടെ ആസ്ഥാന നഗരിയേ, മഹിഷ്ടമായ ഗുണങ്ങളുടെ മുഴുവനും ഉദ്യാനമൊരുക്കിയിട്ട് ഉലകത്തിന്റെ ഹൃദയങ്ങളെ മുഴുവനും മാടി വിളിച്ച് സദ്യ ഒരുക്കിയിട്ട് ലോകത്തോട് മുഴുവനും ശാന്തിയുടെ തെളിനീർ കൊടുത്ത അത്ഭുത പ്രവാഹങ്ങളുടെ അത്ഭുത അത്ഭുതമായ പ്രവാഹങ്ങളുടെ മുഴുവനും സിരാകേന്ദ്രമേ, എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ ഊർജമായ ആത്മാവിന്റെ ജീവനായ മുഹമ്മദുർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. നമ്മുടെ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ജാടകളുടെ ലോകമാണ് ഇന്ന് ഈ ജനതയുടെ കഴുത്ത് ഒടിഞ്ഞിരിക്കുകയാണ് മൊബൈലിന്റെ സ്ക്രീനിലേക്ക്. മോനെ, നിവർന്നു നിന്ന് ലോകത്തെ നോക്കേണ്ടവരാണ് നമ്മൾ. നിവർന്നു നിന്ന് ലോകത്തേക്ക് കണ്ണയക്കേണ്ടവരാണ് നമ്മൾ. നീ നിന്റെ മൊബൈലിന്റെ സ്ക്രീനിലേക്ക് കുനിഞ്ഞിരിക്കേണ്ടവനല്ല.
അടുത്തിരിക്കുന്നവനെ കാണാതെ മറന്നിരിക്കേണ്ടവനല്ല. എന്റെയും നിങ്ങളുടെയും സഹോദരങ്ങളാണ് അങ്ങ് സിറിയയിൽ അരുങ്കൊല ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ മാസം 200 ചില്ലാനം പിഞ്ചോമന മക്കൾ അവിടെ കൊല ചെയ്യപ്പെട്ട് നിരത്തി വെച്ചപ്പോൾ 6 വയസ്സുള്ളൊരു കുഞ്ഞുമോൻ അതിൻ്റെ ഇടയിലൂടെ നടന്നിട്ട് എൻ്റെ സഹോദരൻ എവിടെയെന്ന് നോക്കുന്ന രംഗം വരുമ്പോൾ നമ്മുടെ ഹൃദയം പൊളിഞ്ഞു പോകുന്നില്ലേ മോനെ? ആ സിറിയക്കാർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയെങ്കിലും നൽകാൻ നമുക്ക് കഴിഞ്ഞോ? ഹബീബായ തങ്ങൾ കരയാതിരിക്കില്ല. എവിടെയോ കുരുന്നുകൾ അവിശ്വാസികളുടെ മക്കൾ മരിച്ചപ്പോൾ കരഞ്ഞ കാരുണ്യത്തിന്റെ കേദാരമായ മുത്തുനബിതങ്ങള് മദീനത്ത് കിടന്ന് കരയുമ്പോ എനിക്കും നിങ്ങൾക്കും എങ്ങനെ കരയാതിരിക്കാൻ കഴിയും? അത് കാരുണ്യത്തിന്റെ പ്രവാഹമാണ്. സയ്യിദുനാ റസൂലുള്ളാഹു എന്തൊരു കാരുണ്യമാണ് അവിടുന്ന്, എന്തൊരു കൊടുനീതിയാണ് അവിടുന്ന്. ചോദിച്ച ഒരാളോടും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല, ആവശ്യമുന്നയിച്ച ഒരാളെയും നിരാശപ്പെടുത്തിയിട്ടില്ല, തേടി വന്ന ഒരാളെയും മടക്കി വിട്ടിട്ടില്ല. എന്തൊരു ഔദാര്യത്തിന്റെ കേന്ദ്രമാണ്! ആ പുണ്യനിബിധങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മാറിടത്തിലേക്ക് അമ്മിഞ്ഞയിമ്പുന്ന ഓമന മക്കൾ വന്ന് ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് പാല് വലിച്ചു കുടിക്കുമ്പോ പാലിന്റെ പകരം ചോരയാണ് സിറിയയിലെ മക്കൾക്ക് കിട്ടുന്നത്. നമ്മുടെ ഓർമ്മയിലേക്ക് അത് വരാറുണ്ടോ? ശ്രീലങ്കയിൽ അരുങ്കൊല ചെയ്യപ്പെട്ട പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ വാർത്ത ലോകത്തിനറിയാൻ പോലും പറ്റുന്നില്ല. കാരണം അവിടെ മീഡിയ ഉപരോധമാണുള്ളത്. ഇങ്ങനെ ഓരോ ദേശത്തെയും വാർത്തകൾ എണ്ണിയാൽ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഐക്യദാർഢ്യത്തിന്റെ സ്വഭാവം ഉണ്ടോ? പ്രാർത്ഥന കൊണ്ടാണ് നമുക്ക് ഐക്യദാർഢ്യം പറയാനുള്ളത്, വേറെ ഒന്നും നമ്മുടെ പക്കലില്ല. അതോടൊപ്പം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില വീണ്ടും വിചാരങ്ങൾ വേണം. നമ്മുടെ ജീവിതത്തിൽ ചില തിരുത്തലുകൾ വേണം. എന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനാവൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ നൊമ്പരങ്ങളുടെയും ഇടയിൽ നമുക്ക് ഓടിച്ചെല്ലാനുള്ള നേതാവും അഭയം തേടാനുള്ള കേന്ദ്രവും ഏതെന്ന് ചോദിച്ചാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും അവിടുത്തെ കേന്ദ്രമാകുന്ന മദീനയുമാണ്. വേറെ ഒരു സ്ഥലം നമുക്ക് കാണാനില്ല, വേറെ ഒരു കേന്ദ്രം നമുക്ക് നേടാനില്ല. വരട്ടെ സഹോദരങ്ങളെ, ആ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് ആളുകൾ ഓരോരോ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരികയാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയമേതാണ്? നമ്മുടെ കണ്ണും കാതുമെല്ലാം ഏതെല്ലാം അനാവശ്യങ്ങൾക്കാണ് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നിത്യേന ഹറാമുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മൊബൈലിൻ്റെ സ്ക്രീനിലൂടെ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളിലൂടെ. കാണേണ്ടാത്ത പലതും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കരുണയുടെ ഒരു പിടിവള്ളി എവിടെയാണ്? ഈ സമുദായത്തിൻ്റെ പിഞ്ചോമന മക്കൾ, അതാ ഇന്ന് കണ്ടില്ലേ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ആലയങ്ങളിൽ ആമഗ്നരായി മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തിരുത്തലുകളിലേക്ക് വരണമെങ്കിൽ ഉമ്മമാരോട് പറയട്ടെ, അല്ലിമോ ഔലാദക്കും മഹബ്ബത സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോടുള്ള മഹബ്ബത്ത് പഠിപ്പിക്കണം. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പോംവഴി. വേറെ ഒന്നും നമുക്ക് പറയാനില്ല. മഹാനരായ അലി നബി അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഫാത്തായി മദീനയിൽ കിടക്കുന്ന മുത്തുനബിതങ്ങളുടെ ചാരത്ത് ചെല്ലുമ്പോ തങ്ങൾ ജീവിച്ചവിടെ കിടക്കുന്നത് പോലെ അവിടുന്ന് സംഭാഷണ യോഗ്യമായി കിടക്കുന്ന പോലെ അവിടെ ചെല്ലണമെന്നാണ് ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ അദ്ദേഹത്തിന്റെ നൂനിയയിൽ എഴുതിയത്. അതുപോലെയാണ് അയിമ്മത്തെ മുഴുവനും പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ തിരുചാരത്തേക്ക്
നമ്മൾ ഇവിടുന്ന് ചെല്ലുന്ന സ്വലാത്തുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഈ സദസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹദീസും ഖുർആനും എല്ലാം അതാണ് പറഞ്ഞു തരുന്നത്. ഈ സദസ് മദീനയിൽ കാണിക്കപ്പെടുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന ഒരു സദസ്സായി ഈ സദസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. അവിടെയാണ് വിജയമെന്ന് പറയുന്നത്. ഇരിക്കട്ടെ, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഫാഉൽ വഫയിൽ ഉദ്ധരിക്കുകയാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തായി മൂന്ന് നാള് കഴിഞ്ഞപ്പോൾ ഒരഅറാബി വരികയാണ്, ഇലാ ജനാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക്. ആരാണ് കാര്യം പറയുന്നത്? അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ, അറിവിന്റെ സാഗരമായ പുണ്യനബി തങ്ങളുടെ ജ്ഞാനസാഗരത്തിന്റെ കവാടമായ അലി തങ്ങളെ പറയാണ്. മുത്തുനബി തങ്ങളെ വഫാത്തായിട്ട് മൂന്ന് നാള് കഴിഞ്ഞപ്പോ ഒരു അറാബി അവിടേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് വിശ്രമിക്കുന്ന ഖബറു ശരീഫിന്റെ ചാരേ വന്ന് മണ്ണ് വാരി തലയിലേക്കിട്ട് നിലത്തൊന്ന് ഉരുണ്ടിട്ട് പറയുകയാണ്, ഹബീബായ തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് പറയാണ്. മഹാന്മാരായ പണ്ഡിതന്മാരത് എഴുതുന്നത് ഇങ്ങനെയാണ്, ജോ കുച്ച് ആപ്പിനെ അല്ലാ തബാറക വ തആല സേ സുനാ ഹേ, ഓ ഹംനെ ആപ്സേ സുനാ ഹേ, ഓ ഹബീബായ തങ്ങളെ, അവിടുന്ന് അല്ലാഹുവിൽ നിന്ന് അവതരിച്ചു ലഭിച്ച ഒരു കാര്യം ഞങ്ങളിലേക്ക് തന്നപ്പോൾ ഞങ്ങളത് ഏറ്റുവാങ്ങിയതാണ്. തങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നതാണ്. അതെന്താണ്? വലൗ അന്നഹും യളമു അഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, നിങ്ങൾ നിങ്ങളോട് അക്രമം പ്രവർത്തിച്ചാൽ എന്ന് പറഞ്ഞാൽ, നിങ്ങളെ തെറ്റു ചെയ്താൽ, എന്നിട്ട് നിങ്ങൾ വരുന്നത് ആരുടെ അടുക്കലേക്കാണ്? ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ, തിരുനബി തങ്ങളുടെ അടുക്കൽ വെച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവോട് മാപ്പ് തേടിയാൽ, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും മാപ്പ് തേടിയാൽ. മുഅ്മിനീങ്ങളായ ആളുകളോട് പറയുകയാണ്, ലോകത്തുള്ള വിശ്വാസികൾക്ക് നൽകുകയാണ്. അവർ അവരുടെ നഫ്സുകളോട് സ്വന്തത്തോട് അപരാധം ചെയ്ത് പാപം ചെയ്തിട്ട് നബി തങ്ങളുടെ അടുക്കലേക്ക് വന്ന് ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ വെച്ച് അവർ അല്ലാഹുവോട് മാപ്പിനെ തേടുകയും അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു പാപം പൊറുക്കുന്നവനായി കാരുണ്യം ചൊരിഞ്ഞു തരുന്നവനായി അല്ലാഹുവിനെ അവർ എത്തിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനം നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് നന്നാവാനുള്ള സ്ഥലമാണ്. ഇന്ന് ഒരുപാട് ആളുകളുടെ പിന്നിൽ പ്രണയവുമായി സഞ്ചരിക്കുന്ന ആളുകൾ, എവിടെയൊക്കെയോ വീണു പോകുന്ന സ്നേഹങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും നമ്മുടെ കൂടെ വരാനുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ ഭാര്യ വരില്ല, ഭാര്യയുടെ കൂടെ ഭർത്താവ് പോവില്ല, മാതാപിതാക്കൾ വരില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഏതേതു ഘട്ടങ്ങളിലും നമ്മുടെ കൂടെ വരാൻ അഥവാ നമുക്ക് തണൽ തരാനുള്ളതാരാണ്? ഖായിദുൽ ഉറിൽ മുഹജ്ജലീൻ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്വഹാബ കിറാമ ചോദിക്കുകയാണ്, തങ്ങളെ
നാളെ പരലോകത്തെ എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന സമയം, തങ്ങളെ കാണാൻ എവിടെ വന്നാലൊന്ന് കാണാൻ കഴിയും. തങ്ങളെ ഒന്ന് കാണണമെങ്കിൽ എവിടെ വരണം? ലോകത്തുള്ള എല്ലാ ജനങ്ങളും തിങ്ങിക്കൂടിയിട്ടുള്ള മഹ്ഷറിൽ അവിടുത്തെ കാണാൻ ഞങ്ങൾ എവിടെ വരണം? ഉടനെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ഞാൻ ഹൗളങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കുമേ സഹാബ, അവിടെ വെച്ചുകൊണ്ട് നമുക്ക് കാണാം. കല്യാണത്തിന് ഇന്നാലിന്റെ വീട്ടിൽ വരുമ്പോ എത്ര മണിക്ക് വന്ന് ഞങ്ങളെ കാണാൻ പറ്റും എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെയാണ് പരലോകത്തെക്കുറിച്ച് സ്വഹാബത്തിന്റെ ഉറപ്പ്. നമുക്കിന്ന് പരലോകമൊക്കെ ആ എല്ലാരും വേദ പറയുന്നുണ്ട്, ഉണ്ടാവും എന്നതിനപ്പുറം നാളെ മംഗലാപുരത്ത് നിന്ന് കാണാം, നാളെ കാസർഗോഡ് നിന്ന് കാണാം എന്ന് പറയുന്നത് പോലെ ഒരു തീർച്ച പരലോകത്തെ കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടോ? നാളെ സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്താണ്? നാളെ നരകമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? വേണ്ട പോലെ മനസ്സിലാക്കിയാൽ നമുക്കിങ്ങനെ ആറാടാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു സ്വഹാബിയെ കാണുകയാണ്. ആ സ്വഹാബിയോട് ചോദിച്ചു, കൈഫ സുബഹത യാ ഹാരിസ, ഓ ഹാരിസത്ത് ഇബ്നു മാലിക്കേ, നിങ്ങൾ പ്രഭാതമായത് എങ്ങനെയാണ്? ഉടനെ അവിടുന്ന് പറഞ്ഞു, അസ്ബഹത്തു മുഅ്മിനൻ ഹഖാ, ഒരു ശരിയായ മുഅ്മിനായിട്ടാണ് ഞാൻ രാവിലെ ആയത്. ഉടനെ തിരുനബി തങ്ങളുടെ മറുചോദ്യമാണ്, ലികുല്ലി ഖൗലിൻ ഹഖീഖ വമാ ഹഖീഖത്തു ഖൗലിക യാ ഹാരിസ, എല്ലാ വാക്കിനും ഒരു പൊരുളുണ്ട്, നിങ്ങൾ പറഞ്ഞതിന്റെ പൊരുളെന്താണ്, നിങ്ങൾ പറഞ്ഞതിന്റെ സാരമെന്താണ്? ഉടനെ ഹാരിസ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നീ ഉഹിബ്ബുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിനെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് ചോദിക്കട്ടെ, അല്ലാഹുവിനെ ഇഷ്ടം വെക്കാന്നൊരു വിഷയം നമ്മുടെ വീട്ടിൽ ഇന്നേ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഭാര്യയും മക്കളും കുടുംബവും നമ്മളെല്ലാം കൂടിയിരിക്കുമ്പോൾ അല്ലാഹുവിനെ ഇഷ്ടം വെക്കുക, അങ്ങനൊരു കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ടോ? നമ്മുടെ ചർച്ചയിലുണ്ടോ? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, ഈമാനുള്ളവർക്ക് അല്ലാഹുവോട് വലിയ ഇഷ്ടമാണ്. എല്ലാ ഉദാരങ്ങളും വാരിക്കോരി തരുന്ന കോടികൾ വിലയുള്ള കിഡ്നി മുതൽ പകരം വെക്കാനില്ലാത്ത അവയവങ്ങൾ വരെ എല്ലാം നമുക്ക് നൽകിയിട്ടുള്ള രാജാതിരാജനായ ജല്ല ജലാലായ റബ്ബിനെ ഒന്ന് ഇഷ്ടം വെക്കുക. ഹബീബായ തങ്ങള് പറഞ്ഞില്ലേ, ലൗകുംതു മുത്തഖിദൻ ഖലീലൻ ലത്തഖത്തു അബാബക്കരൻ ഖലീല, സ്വാഹിബുക്കും ഖലീലുല്ലാഹ്, എന്റെ അങ്ങേയറ്റത്തെ സ്നേഹം ഈ ലോകത്താർക്കെങ്കിലും നൽകാനായിരുന്നെങ്കിൽ ഞാനത് സുദ്ദീഖുല്ലക്ക് പറഞ്ഞ് നൽകിയേനെ. പക്ഷേ അങ്ങേയറ്റത്തെ സ്നേഹം എനിക്ക് നൽകാൻ പറ്റാത്തത് ഞാൻ അല്ലാഹുവിനെ ഇഷ്ടം വെച്ചുപോയി. അങ്ങേയറ്റത്തെ ഇഷ്ടം അല്ലാഹുവിനോടാണ്. വർഷങ്ങളായി വേദനയുള്ള പല്ലുവേദനയുള്ള സുദ്ദീഖുല്ലക്ക് വ്രതങ്ങളോട് ചോദിച്ചു, അല്ല എന്തേ ഇതുവരെ അതിനെക്കുറിച്ച് ആരോടും പറയാതിരുന്നത്? എന്റെ ഹബീബായ റബ്ബെനിക്ക് തന്ന വേദനയെക്കുറിച്ച് ഞാൻ ആരോടാണ് പരാതി പറയുക? എന്റെ ഇഷ്ടം വെക്കുന്ന അള്ളാഹു തന്ന വേദനയെക്കുറിച്ച് ഞാൻ ആരോട് പരാതി പറയും? അള്ളാന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനാവട്ടെ. അതുകൊണ്ടാണ് അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചിടാൻ പോകുമ്പോ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ദുആ ചെയ്യാനില്ല. കാരണം അവിടുന്ന് ഖലീലാണ്. അള്ളാഹുവിനെ ഇഷ്ടം ഞാൻ ഇവിടെ കിടക്കുന്നതാണെങ്കിൽ എനിക്ക് പരാതിയില്ല. അങ്ങേയറ്റത്തെ പ്രണയത്തിന്റെ ലോകമാണത്.
അങ്ങേറ്റത്തെ ഇഷ്ടത്തിന്റെ ലോകമാണത്. അതാണ് അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്ന ആളുകൾ അവരിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാര് ചിലര് അടുത്ത സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അടുത്തുള്ള അനാവശ്യങ്ങൾ കാത്തിരിക്കുകയാണ്. അതേസമയത്ത് ഈമാനുള്ള ആളുകൾ കാത്തിരിക്കുന്നത് ഈ ഉലകത്തിന്റെ ഉടയവനെ ഒന്ന് കാണണം, ലിഖാഉ റബ്ബിൽ ആലമീൻ, നാളെ പരലോകത്ത് വെച്ച് വുജൂഹു യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അല്ലാഹുവിനെ കാണാൻ പറ്റും. മുഅ്മിനീങ്ങൾക്ക് വാദി ഫൈഹായിൽ വെച്ചുകൊണ്ട് കാണാൻ പറ്റും. ഇന്നക്കും സതറൂന റബ്ബക്കും കമാ തറൂന അൽഖമറ ലൈലത്തുൽ ബദർ, പതിനാലാം നിലാവിനെ എത്ര വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാനാവുന്നുണ്ടോ അതുപോലെ വ്യക്തമായി തന്നെ അള്ളാഹുവിനെ കാണാൻ കഴിയും. അതിന് കൈഫില്ല, കമ്മില്ല, അതിന് രൂപമില്ല, ഭാവമില്ലാതെ അള്ളാഹുവിനെ കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല മുനസ്സഹുൻ അനിൽ കമ്മി വൽ കൈഫി, അല്ലാഹുവിന് പദാർത്ഥങ്ങളുടെ ഒരു സ്വഭാവവും ഇല്ല. അവൻ സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. എങ്ങനെ കാണാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്ന് പറയാനില്ല. അല്ലാഹുവിനെ കാണാനുള്ള ഔദാര്യം അല്ലാഹു ചെയ്തു തരുന്നതാണ്. ഇരിക്കട്ടെ, മുഅ്മിനീങ്ങളായ ആളുകൾ അതിനു വേണ്ടി കൊതിക്കുകയാണ്. അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നവർ അതിനെ കാത്തിരിക്കുകയാണ്. ഞാൻ തൽക്കാലം തിരിച്ചു തന്നെ വരികയാണ്. ഹബീബായ തങ്ങളോട് ഹാരിസത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് അല്ലാഹുവിനോട് വലിയ ഇഷ്ടമാണ് നബിയേ, പിന്നെയോ സ്വർഗമെന്റെ കൺമുമ്പിൽ കാണുന്ന പോലെ സ്വർഗത്തിന് വേണ്ടി ഞാൻ അമൽ ചെയ്യുന്നുണ്ട്. സ്വർഗന്റെ കൺമുമ്പിലുള്ള പോലെ, അതാണ് ഈമാനിന്റെ പ്രാധാന്യം. നരകമെന്റെ കൺമുമ്പിൽ തെളിയുന്ന പോലെ നരകത്തെ ഞാൻ ഭയക്കുന്നുണ്ട്. നമ്മളെപ്പോലെ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. എല്ലാ മുസ്ലിയാമാരും വയത് പറയുന്നുണ്ട് എന്നല്ല, അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. സ്വഹാബ മുഅ്മിനീങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവരോടാണ് മുത്തുനബി തങ്ങൾ പറയുന്നത്, നാളെ കാണാം. ഇന്ദൽ ഹൗദി ഹൗദുൽ കൗസർ എന്ന് കോരിത്തരുന്ന സമയത്ത് കാണാം സ്വഹാബ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, തങ്ങളെ അവിടുന്നൊന്ന് സ്വകാര്യമായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എവിടുന്ന് കാണാൻ പറ്റും? ഈ ഉമ്മത്തിന് വേണ്ടി പിന്നീട് ദാഹമില്ലാത്ത വിധത്തിൽ പാനീയം നൽകുന്നതാണ് ഹൗദുൽ കൗസർ. ഖുർആൻ പറഞ്ഞതാണല്ലോ, ഓ തങ്ങളെ, തങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയില്ലേ. അൽ കസീറ മിനൻ നിഅമി ഫമിൻഹാ അൽ കൗസറു, കൗസർ നൽകിയില്ലേ നബിയേ, ആ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ വെച്ചു കാണാം. അവിടുന്ന് തിരക്കുകൊണ്ട് കാണാനായില്ലെങ്കിലോ ഉടനെ അവിടുത്തെ മറുപടിയാണ് ഇന്ദൽ മീസാൻ, നന്മതിന്മകൾ അളന്നു തൂക്കുന്ന തലത്ത് റബ്ബിനൊരു സംവിധാനമുണ്ട്, ഒരു സ്കെയിലിംഗ് സംവിധാനം. അവിടെ വെച്ചു കാണാം ഈ ഉമ്മത്തിൽ ആരാണ് നന്മ കുറഞ്ഞിട്ട് പരാജയപ്പെടുന്നത്, തിന്മയേറിയിട്ട് കുടുങ്ങാൻ പോകുന്നത്. നമുക്ക് വേണ്ടി നമ്മളെക്കാൾ പ്രാധാന്യത്തോടെ നോക്കാൻ എവിടെയുണ്ടാകുമെന്നാണ് പറഞ്ഞതിന്റെ സാരം. ആരാണ് റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടുന്ന് കാണാം. അപ്പോൾ ചോദിച്ചു, അവിടൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലോ തങ്ങളെ? അപ്പോഴവിടുന്ന് പറഞ്ഞ മറുപടി എന്താണ്? കടമ്പയുടെ അടുക്കൽ വെച്ചുകൊണ്ട് കാണാം. പാലമെന്നാണ് നമ്മൾ പ്രയോഗിക്കുന്നത്, എങ്ങനെയാണെന്ന് പറയാൻ നമുക്കറിവില്ല.
അല്ലാഹുവിന്റെ സംവിധാനമുണ്ട്. എല്ലാവരും കടന്നു പോകേണ്ട പരലോകത്തെ ഒരു കടമ്പയാണ് സിറാത്ത് പാലമെന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഏതാണതിൻ്റെ ശരിയായ സംവിധാനം എങ്ങനെയെന്ന് പറയാൻ നമുക്ക് എഴുമില്ല. ആ ഘട്ടത്തിൽ അവിടെ വെച്ചു കാണാം. അപ്പോൾ സ്വഹാബായുടെ ചോദ്യമാണ്, അവിടുന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ തങ്ങളെ, ഏതായാലും അവിടുന്ന് കാണുക തന്നെ ചെയ്യും. കാരണം ഈ ഉമ്മത്തിലെ ഓരോരുത്തരും കാലെടുത്ത് വെക്കുന്ന നേരത്ത് അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ എന്റെ ഉമ്മത്തിൽ കാസർഗോഡ് ജില്ലയിലെ അല്ലെങ്കിൽ കർണാടകയിലെ കന്യാനയിലെ അബ്ദുറഹ്മാന്റെ മകൻ അബ്ദുള്ളയാണ് കാലെടുത്ത് വെക്കുന്നത്, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. ഈ ഉമ്മത്തിലെ ഓരോരുത്തരും കാലെടുത്ത് വെക്കുമ്പോ അല്ലാഹുവേ എന്റെ ഉമ്മത്തിലെ ഈ അനുയായി വീണുപോവല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി നിൽക്കുന്ന നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബീ വസല്ലമ. തങ്ങൾ നമ്മളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മുത്തുനബി തങ്ങളുടെ ജിവാറിൽ വന്നുകൊണ്ടാണ് ഈ അഇറാബി പറയുകയാണ്, പടച്ചവന്റെ ഖുർആനിൽ നിന്ന് തങ്ങൾ ഞങ്ങൾക്ക് ഓതി തന്നില്ലേ. വലോ അന്നഹും യുള്ളലമൂ അൻഫുസഹും, നിങ്ങൾ തെറ്റു ചെയ്താൽ തിരുനബി തങ്ങളുടെ അടുക്കൽ വന്ന് ഇസ്തിഗ്ഫാർ ചെയ്താൽ, നിങ്ങൾക്ക് വേണ്ടി നബി തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ, പാപമോചനം തേടിയാൽ, അല്ലാഹുവിൽ നിന്ന് കാരുണ്യമുണ്ട് പാപമോക്ഷമുണ്ട് എന്ന് പറയുന്ന ആയത്തോതിയിട്ട് ഈ അഅ്റാബി അങ്ങ് നിൽക്കുമ്പോഴാണ് ഹബീബായ തങ്ങളുടെ സന്നിധാനത്തിൽ നിൽക്കുമ്പോൾ യാതൊരു അപരാധവും പറയാനില്ല. അലി റളിയല്ലാഹു അൻഹുവാണ് സാക്ഷിയാകുന്നത്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കൂ ഫീഹി സയ്യിദി ഖൈറ നബി അസ്സലാത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ വന്നുകൊണ്ട് പാപമോചനം തേടുകയാണ്. എന്റെ ഈ കാലഘട്ടത്തിലെ യുവാക്കളോട് പറയട്ടെ, അല്ലാഹു ജല്ല ജലാലുഹു അമ്മനവാലുഹു വതആലാ മുൽക്കുഹു വകിബരിയാഹു, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് പടച്ചവനെ മറന്നുകൊണ്ട് ഓടുന്ന മോനെ, എന്റെയും നിന്റെയും പ്രണയം കൊടുക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രം ഇവിടെയുണ്ട്. നീ കലാലയത്തിന്റെ മുറ്റത്ത് കൈപിടിച്ച് കമന്റ് അടിക്കുന്ന പെണ്ണ് നാളെ നിന്നെ ഇട്ടിട്ട് പോകാനുള്ള സ്നേഹകേന്ദ്രമാണ്. അല്ലയോ പെങ്ങളെ, നീ നിന്റെ പാതിരാവിൽ ചാറ്റ് ചെയ്തുകൊണ്ട് കമ്പനി അടിക്കുന്ന കൂട്ടുകാരൻ നാളെ നിന്നെ ഇട്ടേച്ചു പോകാനുള്ളതാണ്. ഇവിടെയുള്ള പ്രണയങ്ങളെല്ലാം അസ്തമിക്കും, സ്നേഹങ്ങളെല്ലാം അവസാനിക്കും, ബന്ധങ്ങളെല്ലാം മുറിഞ്ഞു പോകും, ഇവിടെയുള്ള കടപ്പാടുകളെല്ലാം അവസാനിച്ചു പോകും. എന്നാൽ മുറിയാത്ത സ്നേഹത്തിൻ്റെ ലോകമാണ്, മുറിയാത്ത സ്നേഹത്തിൻ്റെ രാജാവാണ് ഹബീബ് റസൂലുള്ളാഹ്. അതുകൊണ്ട് നിന്റെ മൊബൈലിൽ നിന്ന് അനാവശ്യമായ മ്യൂസിക്കുകളൊന്നും നീക്കം ചെയ്തിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഒന്ന് കയറ്റി വെക്കൂ മോനെ. നീ അത് കേട്ടുകൊണ്ട് രാത്രിയിൽ കിടക്കുമ്പോ നീ ഉറങ്ങിപ്പോയി, ആ ഉറക്കിൽ നീ ലോകത്തോടെ വിട പറഞ്ഞു പോയാൽ ഹബീബായ മുത്തുനബി തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങളിലാണ് നിന്റെ അവസാനത്തെ ശ്രവണമെങ്കിൽ കൈപിടിക്കാനുള്ള നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ സിനിമാ പാട്ട് കേട്ടുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ അതിലാണ് നിന്റെ അവസാനത്തെ കേൾവിയെങ്കിൽ ആരാണ് മോനെ സഹായിക്കാനുണ്ടാവുക?
ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മൗമിനീയങ്ങൾക്ക് മനസ്സറിഞ്ഞൊന്ന് മയ്യത്ത് നിസ്കരിക്കാൻ പോലും കഴിയുമോ? മോശമായ ഒരു സാഹചര്യത്തിലാണ് മയക്കുമരുന്നിന്റെ മദ്യത്തിന്റെ അനാവശ്യങ്ങളുടെ ലോകത്താണ് നിന്റെ അവസാനമെങ്കിൽ ഈമാനുള്ളവരെ മനസ്സറിഞ്ഞ് നിനക്കൊന്ന് മയ്യത്ത് നിസ്കരിക്കുമോ? അതുപോലും ഉണ്ടാവില്ല മോനെ. ഖാജാ മുഈനുദ്ദീൻ ചിഷ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മകൾ അയവിറക്കുന്ന മാസമാണ്. മഹാനവറുകൾ ആഷിഖെ ഇലാഹിയാണ്. ഹാദാ ഹബീബുല്ലാഹ് മാ ഫീ ഹുബ്ബില്ലാഹ്, ഇത് അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ആളാണ്, അല്ലാഹുവോടുള്ള മഹബത്തിൽ മരിച്ച ആളാണ്. കണ്ടില്ലേ മുറിയാത്ത ഓർമ്മകൾ ലോകത്ത് നിലനിൽക്കുന്നത്. ഹാദാ ഹബീബുല്ലാഹ് മാ ഫീ ഹുബ്ബില്ലാഹ്, അല്ലാഹുവിനെ ഇഷ്ടം വെച്ചാൽ ആ പ്രണയത്തിലായി മരിച്ചു പോവുകയാണ്. എത്ര വലിയ സൗഭാഗ്യത്തിന്റെ ഉദാഹരണമാണത്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതശീലങ്ങൾ മാറണം. ഹബീബായ തിരുനബി തങ്ങളുടെ ചാരത്തേക്ക് വന്നു ചേരണം. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ആറാബി വന്ന പാട്ടും ആയത്തോതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ നിന്ന് പോയപ്പോൾ മാറി നിൽക്കുമ്പോഴാണ് അതാ കേൾക്കുന്നു, ഖദ് ഗുഫിറ ലക, പൊറുക്കപ്പെട്ടുപോയി, നിങ്ങൾക്ക് പാപമോചനം ലഭിച്ചിരിക്കുകയാണ്. ഐബ മഹശർ മേ കുലാഹി ചാഹതേ തേ ബേനിസാർ, ഐബ മഹശർ മേ കുലാഹി ചാഹതേ തേ മേനിസാർ, ടക് കെ പർദാ അപ്നെ ദാമൻ എന്താണ് എല്ലാ രഹസ്യങ്ങളുടെയും കലവറയിൽ നിന്ന് മോചനത്തിന്റെ ഒരു നിറപ്രഭയിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാനുള്ള കൈപിടിക്കാനുള്ള നായകരാണ് ഞാനും നിങ്ങളും. പ്രണയം കൊടുക്കേണ്ട എന്നെയും നിങ്ങളെയും ഇഷ്ടം വെച്ചുകൊണ്ടിരിക്കുന്ന മദീനയിൽ കിടന്ന് ലോകത്തിന് മുഴുവനും ഉദ്യാനമൊരുക്കുന്ന കാരുണ്യത്തിന്റെ കേദാരമായ സയ്യിദുൽ വറാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ എല്ലാ ദുഃഖവും മുത്തുനബി തങ്ങളോട് പറയാം, എല്ലാ വേദനയും അവിടെ പോയി നമുക്ക് ഇറക്കി വെക്കാം. എല്ലാ മുഹബ്ബീങ്ങളും മദീനയിലേക്കാണ് ചേരുന്നത്. ലോകത്ത് മഹബ്ബത്തിന്റെ കണ്ണുനീരുകൊണ്ട് നനഞ്ഞ് ഇത്രയേറെ ഈർപ്പമുണ്ടായ വേറെ ഒരു മണ്ണും ഉണ്ടാവില്ലെന്ന് 60 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ചെന്നത് സമ്മതിക്കാത്തതിന്റെ പേരിൽ കല്ലെടുത്ത് തലയടിച്ച് പൊട്ടിച്ച് കൊന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ ന്യൂസ് പോലും ഇതുപോലെ എത്രയെത്ര വാർത്തകളാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാഴ്ചവെച്ചതുപോലെ ഒരു ഉമ്മത്തിനെ കാഴ്ചവെക്കാൻ ലോകത്തൊരു വിപ്ലവകാരിക്കും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം കേരളത്തിലെ പാഠശാലകളൊക്കെ അടച്ചു. പരീക്ഷ കഴിഞ്ഞിട്ട് കർണാടകയിൽ എനിക്കറിയില്ല, ഏതായാലും അവരുടെ പാഠശാലകൾ അടയ്ക്കുന്ന അന്ന് പാഠപുസ്തകങ്ങൾ വലിച്ചു കീറി അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞ് യൂണിഫോമുകൾ കീറിയെടുത്ത് മരങ്ങളിൽ കെട്ടി അറിവ് പറഞ്ഞുകൊടുത്ത അധ്യാപകനെ കയ്യേറ്റം നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ, മാനഭംഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ, മാനം കെടുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഇങ്ങനെയെല്ലാം ഭൗതിക കലാലയങ്ങളുടെ ആറാട്ടുകള് ബഹളങ്ങള് കടന്ന് കഴിയുമ്പോഴാണ് ഒന്ന് വന്നു നോക്കണേ, മദീനയിൽ നിന്ന് തുടങ്ങിയ അറിവിന്റെ ഉറവയിൽ നിന്ന് പ്രഭവങ്ങൾ എടുക്കുന്ന പുതിയ തലമുറയിലും ഗുരുവിനോട് ആദരവ് കാണിക്കാൻ ഇതുപോലെ ഒരു മാതൃക കാണിച്ച നേതാവ് ഹബീബായ തങ്ങളല്ലാതെ വേറെ ആരുമില്ല. ആ മദീനയിൽ തുടങ്ങിയ അഹ്ലു സുഫയുടെ ദർസിന്റെ തുടർച്ചയാണ് ഇവിടെ ഉസ്താദവർകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദർസ്. നോക്കൂ, അധ്യാപകന്മാരെ കയ്യേറ്റം ചെയ്യുന്ന ലോകത്ത് അധ്യാപകനോടുള്ള ആദരവ് പ്രായോഗികമായി ഇന്നും നിലനിർത്താൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദർസിന് കഴിയുന്നു. ഇന്ന് ഏറ്റവും പ്രസക്തിയുള്ള കാര്യമാണ്,
ഓരോ കോളേജിന്റെ മുറ്റത്ത് സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകന്മാർക്കെതിരെ കേസുകൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഗുരുവെങ്ങനെയാകണം, ശിഷ്യനെങ്ങനെയാവണമെന്ന് ആരിൽ നിന്നാണ് ലോകഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ, സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ പോലെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ പോലെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർസിലെ മുതഅല്ലിമീങ്ങളുടെ 40-ാമത്തെയോ 41-ാമത്തെയോ തലമുറയാണ് ഇവിടെ നിലകൊള്ളുന്നത്. ഇതുവരെയും മുറിയാതെ അനുഗ്രഹത്തിന്റെ അദബിന്റെ ആദരവിന്റെ അധ്യായങ്ങളെ പ്രായോഗികമായി കൊണ്ടുവരാൻ ലോകത്തൊരു യൂണിവേഴ്സിറ്റിക്കും കഴിഞ്ഞിട്ടില്ല, ഒരു സർവകലാശാലയ്ക്കും കഴിഞ്ഞിട്ടില്ല, ഒരു പഠന സംവിധാനത്തിനും കഴിഞ്ഞിട്ടില്ല. അതിന് കഴിഞ്ഞത് മദീനത്തു റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയ്ക്കാണ്. വേറെ ഒന്നിനും കഴിഞ്ഞില്ല. ഇങ്ങനെയുള്ള ഒരു ലോകത്താണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഇഷ്ടം വെക്കുകയും ചെയ്ത് എല്ലാ വേദനയും തുറന്നു പറയാനുള്ള കേന്ദ്രമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന. അതല്ലേ മഹത്തുക്കളായ ആളുകൾ. ഇതിന് സമാനമായ ഒരു സംഭവം ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു അലിയുൽ ജൗസി അവരുദ്ധരിക്കുകയാണ്. അതാ മഹാനായ മുഹമ്മദ് ഇബ്നു ഹർബ് അൽ ഹിലാലി എന്നവരെ പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദറത്തിൽ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗ്രാമീണനായ ഒരു മനുഷ്യൻ അവിടേക്ക് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് തങ്ങളോട് പറയുന്നു, ഓ ഹബീബായ തങ്ങളെ, ഖുർആനിൽ നിന്ന് ഞങ്ങൾ കേട്ടുപിടിച്ചിട്ടുള്ള സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത് ഞാൻ നേരത്തെ പാരായണം ചെയ്ത് സൂക്തമങ്ങ് ചൊല്ലുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ ചാരത്ത് നിന്നുകൊണ്ട് ചെല്ലുകയാണ്. ഹബീബായ തങ്ങളെ, يا خير من دفنت بالقاع يعظمه فطاب من طيبهن القاع والأكم روح الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم പുണ്യമേറിയ ഭൂമിയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന തിരുനബി തങ്ങളെ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഈ മണ്ണ് അനുഗ്രഹീതമായിരിക്കുകയാണ്. അവിടുന്ന് കിടക്കുന്നത് കൊണ്ട് ഈ മണ്ണ് പുണ്യമേറിയിരിക്കുകയാണ്. മക്കയേക്കാൾ വലിയ ബഹുമാനം മദീനയ്ക്കുണ്ട്. അതെവിടെന്നാണ് മനസ്സിലാകുന്നത്? തിരുനബിതങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നില്ലേ? ആ സമയത്ത് മുത്തുനബിതങ്ങളെ പറഞ്ഞത് എന്താണ്? അല്ലാഹുവേ, ഞാൻ വന്നിട്ടുള്ളത് മിനൽ അർളിൽ മുബാറക, അനുഗ്രഹീതമായ മണ്ണിൽ നിന്നാണ്. അഹബ്ബിൽ മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ, അല്ലാഹുവേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. എവിടേക്കാണ് വന്നത്? ഇലാഹബ്ബിൽ ബിലാദി ഇലൈക, അല്ലാഹുവേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിലേക്കാണ് ഞാൻ വന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹത്തുക്കൾ പറഞ്ഞു, أفضل البقاع على الأرض بالتحقيق مكان مدفن النبي صلى الله عليه وسلم. نبي صلى الله عليه وسلم തങ്ങൾ വന്ന് പറയുന്നത് എന്താണ്? ഞാൻ വന്നത് മക്കയിൽ നിന്ന്. من أحب البلاد إلي, എനിക്ക് ഏറ്റവും ഇഷ്ടം മക്കയോടാണ്. ഞാൻ ജനിച്ച നാട്, വഹിയിറങ്ങിയ നാട്, കഅബാലയമുള്ള നാട്, മസ്ജിദുൽ ഹറാമിന്റെ നാട്,
ആ നാട്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷേ നീ പറഞ്ഞതാണ് ഇങ്ങോട്ട് വരാൻ, അതുകൊണ്ട് ഇലാ അഹബ്ബിൽ ബിലാദിലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണിത്, അതുകൊണ്ട് റബ്ബേ നിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എന്തെല്ലാമാണോ മക്കയിൽ നൽകിയത് അതും അതിലേറെയും ഇവിടെ തരണേ റബ്ബേ. അപ്പോഴും മദീന പുണ്യമാവുകയാണ്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈന മദീന, മദീനയോട് ഞങ്ങൾക്ക് ഇഷ്ടം തരണം. മക്കയോടുള്ള ഇഷ്ടവും അതിനേക്കാൾ പെരുത്ത ഇഷ്ടവും ഈ മദീനയോട് തരണമെന്ന് ലോകഗുരുവായ തങ്ങൾ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. അപ്പൊ ലോകത്തെ ഏറ്റവും പുണ്യമേറിയ സ്ഥലമേതാണ്? അത് മദീനയാണ്. ഹബീബായ തങ്ങൾ കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് മഹത്തുക്കൾ ഇമാമേ അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, കഅബക്ക് കഅബ ദേഖിയേ, കഅബയുടെ കഅബയൊന്ന് നോക്കൂ എന്ന്. ഇവിടെ സിയാറത്തിന് വന്ന് നിൽക്കുമ്പോ എങ്ങോട്ട് തിരിഞ്ഞാണ് ദുആ ചെയ്യേണ്ടത്? ഖിബിലയിലേക്ക് തിരിഞ്ഞാണോ, ഹബീബായ തങ്ങളുടെ തിരുമുഖത്തിന് നേരെയാണോ തിരിയേണ്ടത്? അവിടെയാണ് ഇമാമേ അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, കഅബക്ക് കഅബ ദേഖിയേ, കഅബയുടെ കഅബ ഇതാണ്. ഇവിടെയുള്ള എല്ലാ പള്ളികളുടെയും മിഹ്റാബ് നിൽക്കുന്നത് കഅബാലയത്തിന് കഅബാലയമാകുന്ന പള്ളിയുടെ നേരെയാണ്. കഅബയുടെ മിഹ്റാബ് എങ്ങോട്ടാണ്? കഅബയുടെ മിഹ്റാബ് പോലെയുള്ള ഭാഗം ഹജ്ർ ഇസ്മായിലാണ്. അത് തിരിഞ്ഞു നിൽക്കുന്നത് വടക്കോട്ടാണ്. ആ വടക്കു ഭാഗം മദീനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബാബ മിൻ ത്വീബിഹിന്ന അൽഖാഉ വൽ അകമു റൂഹിൽ ഫിദാ, എന്റെ ആത്മാവ് സമർപ്പിച്ചിരുന്നു ചമൻ ചമൻ കെതിൽ കശി ഗുലോംബി. ആ ഹബീബായ തങ്ങളുടെ മദഹ് പറഞ്ഞിട്ട് അവിടുത്തെ പ്രകീർത്തനങ്ങൾ ചൊല്ലിയിട്ട് മദീനത്തെ ഒരു വാനമ്പാടിയായി ചൊല്ലി 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 അവസാനമൊന്ന് ഞെട്ടറ്റ് മദീനയിൽ വീണിട്ട് അവിടെയൊന്ന് കിടക്കാനായാൽ അതുപോലെ ഒരു ഭാഗ്യം വേറെ എന്താണുള്ളത്? ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് വരികയാണ്. മനസ്സിൽ ഒരു കവിത കുറിച്ചുകൊണ്ടാണ് വരുന്നത്. വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. നേതൃത്വം കൊടുക്കുക എന്ന് ആലോചിക്കുമ്പോൾ വേറെ ഒരഭിപ്രായവും ആർക്കും പറയാനുണ്ടായില്ല, തങ്ങളവറുകൾ തന്നെ. എന്നാൽ തൊട്ട് മുമ്പുള്ള മാസാന്ത സ്വലാത്ത് വരെ ഉപ്പാന്റെ കൂടെ ഹാദിമായി വന്ന മകനെ അല്ല ഉപ്പ വഫാത്തായ ശേഷം ഉള്ള സ്വലാത്തിൽ കണ്ടത്. ഉപ്പയുടെ ഖൈറു ഖലഫിൽ ഖൈരി സലഫ്, ഉപ്പയെല്ലാം കൊടുത്ത് ഏൽപ്പിച്ചു പോയതുപോലെ അവിടെ ഒരുമിച്ചുകൂടി എല്ലാ ആളുകൾക്കും ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ തന്നെയാണോ ഈ വന്നത് എന്ന് തോന്നുമാറ് പ്രത്യേകമായ ഫൈലാനോടുകൂടി ആ മജ്ലിസ് ഏറ്റെടുത്ത് അൽഹംദുലില്ലാ. ഇപ്പോഴും ഖാദിസിയിലെ മാസാന്ത സ്വലാത്തിന് പുറമേ വൈകുന്നേരം മുതൽ സ്വലാത്ത് കഴിഞ്ഞ് പിന്നെയും രാത്രി ഒരു മണി വരെ രണ്ട് മണി വരെ ഒരുപാട് ആളുകൾ ക്യൂ നിന്ന് കാത്തുനിന്ന് വെള്ളം മന്ത്രിച്ചു കൊണ്ടുപോയി. ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് അല്ലാഹു തആല ഉപ്പാന്റെ വെള്ളം മന്ത്രിച്ച് വാങ്ങിക്കൊണ്ടുപോയവർക്ക് ശിഫ കിട്ടിയതുപോലെ പ്രിയപ്പെട്ട മകന്റെയും ബറക്കാത്തുകൾ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. അല്ലാഹു തആല ഒരുപാട് കാലം ഇജ്ജത്തോടെ ആഫിയത്തോടെ നമുക്ക് നേതൃത്വത്തിലായി അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് നമ്മളെല്ലാം ആ സദസ്സിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ്. എന്നേക്കാൾ കൂടുതൽ തങ്ങളുപ്പാപ്പയെ അറിയുന്നവരാണ് നിങ്ങൾ. ഞങ്ങളിങ്ങ് കേരളത്തിൻ്റെ അതിർത്തിയും കഴിഞ്ഞ് കർണാടകയിലാണല്ലോ നിങ്ങൾ.
എന്നാൽ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അൽഹംദുലില്ലാ ഞൊടിയുടെ കൊണ്ട് ജീവിതകാലം മുഴുവനും ഉപ്പാന്റെ നിഴൽ പറ്റി നടക്കാൻ ഭാഗ്യം കിട്ടുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ. ഉപ്പ ജീവിച്ചിരുന്ന കാലത്ത് വേറെ എവിടെയും പോയില്ല, ഉപ്പാന്റെ കൂടെ തന്നെ നിഴൽ പോലെ പിന്തുടർന്ന് അവിടുത്തെ തർബിയത്തിൽ വളർന്ന് അൽഹംദുലില്ലാ ഉപ്പ വഫാത്തായപ്പോൾ എല്ലാം കൊടുത്തേൽപ്പിച്ചതുപോലെ ഒരു സാരഥ്യത്തിന്റെ തികവോടെ കടന്നു വന്നവരാണ്. അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വതആല ഈ സദസ് കണ്ട് സന്തോഷിക്കുന്ന മഹത്തുക്കളിൽ നമുക്ക് ആശീർവാദം നൽകുന്നവരിൽ ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങളുപ്പാപ്പയുടെ സന്തോഷവും നമുക്ക് നൽകുമാറാകട്ടെ. ഞങ്ങൾക്ക് വീട്ടിൽ ഒരു രക്ഷിതാവിനെ പോലെ ആയിരുന്നു തങ്ങളുപ്പാപ്പ. അതുകൊണ്ടാണ് ഞാൻ ഈ സ്വാതന്ത്ര്യത്തോടെ പറയുന്നത്, ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ ഉപ്പ വഫാത്തായിട്ട് 14 കൊല്ലമാകുന്നു. പിന്നീട് വീട്ടിൽ ഓരോ സയ്യിദന്മാരാണ് ഞങ്ങൾക്ക് രക്ഷകർത്താക്കളായി ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിരുന്നു പൊസോട്ട് തങ്ങളുപ്പാപ്പ. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ സന്തോഷത്തിലും എല്ലാ ദുഃഖത്തിലും പങ്കുചേർന്ന് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നേതൃത്വം നൽകിയ വലിയ ഒരു നേതൃത്വമാണ്. നമ്മുടെ സ്ഥാപനത്തിലെ ഒരു കുട്ടി ട്രെയിനിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് വീണുപോയി. ആകെ വേദനിച്ചിട്ട് തങ്ങളുപ്പാപ്പാനെ വിളിച്ചു പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, അള്ളാഹു സലാമത്താക്കി തരും. അപ്പോൾ ട്രെയിൻ പെട്ടെന്ന് ചെയിൻ വലിച്ചു നിർത്തി. നമ്മുടെ മുത്തയല്ലിമീങ്ങൾ 100 മുത്തയല്ലിമീങ്ങൾ ഡൽഹിയിൽ അജ്മീറിലും ഡൽഹിയിലും ഒക്കെ പോയിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പോഴേക്ക് ട്രെയിൻ വലിച്ചു നിർത്തി. കുട്ടികളെല്ലാം ഇറങ്ങി ഓടി പല സ്ഥലത്തായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷാവുൽ അമീദ് തങ്ങൾ എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥാപനത്തിലെ തങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ സായത് വീണുപോയി, എവിടെയാണെന്നറിയില്ല, ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വീണാൽ ചിലപ്പോൾ തോട്ടിലാവും ചിലപ്പോൾ റോട്ടിലാവും, എവിടെയാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ അവർ ട്രാക്കിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിളിക്കുന്നത്. കോഴിക്കോട് SSF ഓഫീസിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ കോള് വന്നത്. അപ്പോൾ തന്നെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എവിടെയാണെന്ന് പറഞ്ഞാലും അങ്ങോട്ട് പോകാമല്ലോ എന്ന് കരുതി ഇറങ്ങി വന്ന് അവരിങ്ങനെ ഓടിക്കൊണ്ട് ഫോൺ ഓണായി തന്നെ ഇരിക്കുകയാണ്. അൽഹംദുലില്ലാ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തങ്ങളുപ്പാപ്പാനെ പെട്ടെന്ന് നിക്കാക്ക വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ എന്നോട് വിളിക്കാൻ പറഞ്ഞു, ഞാനും വിളിച്ചു. തങ്ങളുപ്പാപ്പ പറഞ്ഞു, വിഷമിക്കേണ്ട മോനെ, എന്തായാലും അള്ളാഹു തആല രക്ഷപ്പെടുത്തി തരും. അങ്ങനെ നമ്മുടെ കുട്ടികൾ പിന്നോട്ട് ഓടിച്ചെന്നപ്പോൾ ഒരു സ്റ്റേഷനിലായിരുന്നു ആ കുട്ടി വീണത്. സ്റ്റേഷൻ മാസ്റ്ററോ അവിടെ നിന്ന സെക്യൂരിറ്റിയോ മറ്റോ കണ്ട് ട്രാക്കിലെടുത്ത് അവിടെ പ്ലാറ്റ്ഫോമിലെടുത്ത് കിടത്തിയിരിക്കുന്ന രംഗമാണ് ഇവർക്ക് ചെന്നപ്പോൾ കാണാനായത്. അൽഹംദുലില്ലാ പിന്നീട് ഗോവ മെഡിക്കൽ കോളേജിൽ കുറേ അധികം ദിവസം ചികിത്സയിൽ കഴിഞ്ഞ് അപ്പോഴൊക്കെ ഞങ്ങൾ ദുആ ചെയ്ത് പടച്ചവനെ എല്ലാ അവയവങ്ങളും ചിലപ്പോൾ ഒടിഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഹയാത്ത് ഇങ്ങ് തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് പ്രത്യേകിച്ച് സ്ഥാപനം നടത്തുന്ന ആളുകൾക്ക് വാപ്പമാരെക്കാൾ വലിയ ബേജാറുണ്ടാവും കോളേജ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പരിക്ക് പറ്റിയാൽ. അങ്ങനെ രാത്രി തന്നെ ഞങ്ങൾ കിട്ടിയ വണ്ടിയിൽ അങ്ങോട്ട് പോയി. ഏതായാലും നമ്മുടെ സംഘടനാ സംവിധാനം കൊണ്ട് ഏതൊക്കെ തലത്തിൽ ചെന്നപ്പോഴും നമ്മുടെ സുന്നത്തിയ മാഴത്തിൻ്റെ പ്രവർത്തകർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, അള്ളാഹു ജീവൻ കൊടുക്കാൻ ഖലാഹ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് തടസ്സം വരില്ല, ആളില്ലാത്തതിൻ്റെ പേരിൽ തടസ്സം വരില്ല, എല്ലാ സംവിധാനവും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അൽഹംദുലില്ലാ ആ കുട്ടിക്ക് റബ്ബ് നല്ല ആഫിയത്ത് കൊടുത്ത് ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കട്ടെ. അന്ന് ഞങ്ങളുടെ നൊമ്പരത്തിന് ആദ്യം സമാധാനം നൽകിയത്, വിഷമിക്കേണ്ട മക്കളെ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കരുത്ത് നൽകിയത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുപ്പാപ്പയായിരുന്നു. ഒരു പക്ഷേ ആ സംഭവം ഷഹീർ തങ്ങൾ ആദ്യം കേൾക്കായിരിക്കും, ഞാൻ ഇതുവരെ ഓരോട് പോലും പറഞ്ഞിട്ടില്ല. അള്ളാഹു തആല അതുപോലെ ഒരുപാട് സമയത്ത് നമുക്ക് താങ്ങും തണലുമായി തങ്ങളുപ്പാപ്പയെ നൽകിയിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ പ്രിയപ്പെട്ട മകനും ഇന്ന് ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം നൽകി നമ്മളോടൊപ്പമുണ്ട്. അവിടുത്തെ ഉപ്പയുടെ സഹോദരന്മാരെല്ലാം അൽഹംദുലില്ലാ കേരളത്തിലെ ആത്മീയ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ അമരത്തുള്ള നേതാക്കളാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് ഖലീൽ തങ്ങളുപ്പാപ്പയും ഹബീബ് തങ്ങളുപ്പാപ്പയും ഷിഹാബുദ്ദീൻ തങ്ങളുപ്പാപ്പയും ഇസ്മായിൽ തങ്ങളുപ്പാപ്പയും എല്ലാം അള്ളാഹു തആല നമുക്ക് തന്ന ഔദാര്യമാണ്. അതുകൊണ്ട് അവരെയൊക്കെ സ്നേഹിക്കുകയും ആദരിക്കുകയും നടത്തുന്ന സംരംഭങ്ങളോട് നമ്മക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും വേണം. എല്ലാം അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് വേഗം നിർത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ മദഹ് ചൊല്ലിക്കൊണ്ട് മദീനയിലേക്ക് വരികയാണ്. ആരായിരുന്നു, ആരെ കുറിച്ച് നമ്മൾ പറഞ്ഞോണ്ടിരുന്നേ, എല്ലാരും മറന്നുപോയോ?
അതൊക്കെ കഴിഞ്ഞു, അറബിയൊക്കെ പോയി. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് തങ്ങൾ പാപ്പ വന്നത്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലിക്കൊണ്ട് വരികയാണ്, മനസ്സിൽ മദ്ഹ് കോർത്തുകൊണ്ട് വരികയാണ്. യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ അർജൂ റിളാക വഅഹ്തമീ ബിഹിമാക. ഇതിങ്ങനെ മനസ്സിൽ ചൊല്ലിക്കൊണ്ട് വരുമ്പോഴാണ് മദീനത്തെ പള്ളിയിലേക്ക് വന്നപ്പോൾ മിനാരത്തിൽ നിന്ന് ഇതേ വരികൾ കേൾക്കുകയാണ്. അതേ മഹാനവരുടെ തലേന്ന് രാത്രി മനസ്സിൽ കരുതിയിട്ട് ആലപിച്ച പദ്യമാണ്, മദഹിന്റെ കീർത്തനമാണ്. യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ അർജൂ റിളാക വഅഹ്തമീ ബിഹിമാക എന്ന വരികൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് മനസ്സിൽ ക്രോഡീകരിച്ചു വരുമ്പോഴാണ് മദീനത്തെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മുഅദ്ദിൻ ഇങ്ങനെ ചൊല്ലുകയാണ്, യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ. അബൂ ഹനീഫ ഇമാമ തങ്ങൾ ചോദിച്ചു, ഞാൻ ഇന്നലെ മനസ്സിൽ കരുതിയ ഈ കവിത നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഞാൻ ഇന്നലെ ചൊല്ലാൻ കരുതിയിട്ട് ക്രോഡീകരിച്ചു വെച്ച ഈ വരികൾ എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഉടനെ പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആരെയാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്നലെ രാത്രിയിൽ കണ്ടപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഹബീബായ തങ്ങളുടെ അടുക്കൽ നിന്ന് ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. അതേ നിങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു. അത് മുത്തുനബി തങ്ങളുടെ അടുക്കൽ നിന്ന് ഇന്നലെ രാത്രിയിൽ നിങ്ങൾ ചൊല്ലിയില്ലേ? അവിടുന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ അർജൂ റിളാക വഅഹ്തമീ ബിഹിമാക വല്ലാഹി യാ ഖൈറൽ ഖലായിഖി ഇന്നലി ഖൽബം മശൂഖൻ ലാ യറൂമു സിവാക അന ത്വാമിഉം ബിൽ ജൂദി മിൻക വലം യകുൻ لأبي حنيفة في الأنام سواك إيبرم من الرحمن بشرح قصيدة أبي حنيفة النعمان എന്ന കിതാബിൽ നിങ്ങൾക്ക് വായിക്കാം. ഹബീബായ മുത്തുനബി തങ്ങളുടെ മദ്ഹ് ചൊല്ലിക്കൊണ്ട് മദീനയിലേക്ക് അബൂ ഹനീഫ ഇമാമ തങ്ങൾ വരുമ്പോഴേക്ക് മദീനത്ത് നിന്നിങ്ങോട്ട് കേൾക്കുകയാണ്. ഹബീബായ തിരുനബി തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ കേൾക്കുകയാണ്. അതുപോലെ ഞാനിതാ നബി തങ്ങളെ കിനാവിൽ കണ്ടു. ആരാണ് പറയുന്നത്? ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹർബ് അൽ ഹിലാലി എന്നവര് പറയാണ്, ഞാൻ അവിടെ ഇരുന്നൊന്ന് മയങ്ങിയപ്പോൾ മുത്തുനബി തങ്ങളെ കാണുകയാണ്. തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഇൽഹഖിർ റജുല ഫബശ്ശിർഹു അന്നല്ലാഹ തആല ഖദ ഗഫറ ലഹു ബിശഫാഅത്തി എന്റെ ഷഫാഅത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുത്തിട്ടുണ്ട് എന്നൊന്ന് അദ്ദേഹത്തോട് പറയണേ എന്നോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കമറ ബന്ധാദിയാറേബോസ്മത്ത് ഇമാം ഫാദിലെ ബറേൽവി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തിരുനബി തങ്ങളുടെ അനുരാഗത്തിന്റെ പ്രപഞ്ചത്തിൽ നിന്ന് സ്നേഹത്തിന്റെ ഇഷ്ടബിന്ദുക്കളെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ നല്ലവരായ ആളുകളുടെ മഹബത്തിന്റെ കീർത്തനങ്ങളാണ് ഈ മഹനീയമായ സദസ്സിൽ ഹബീബായ തങ്ങളുടെ മദഹിനു വേണ്ടി
സ്വലാത്തിന് വേണ്ടി എല്ലാ ആഴ്ചയിലും ഒത്തുകൂടുന്നതിൻ്റെ ഒരു വാർഷിക ആഘോഷമാണ്. അല്ലാഹുവേ, ഇത് മദീനത്ത് ഞങ്ങളുടെ നേതാവായ മുത്തുനബി തങ്ങൾക്ക് കണ്ട് സന്തോഷിക്കുന്ന ഒരു മജ്ലിസാക്കണേ അല്ലാ. അവിടുത്തെ മഹബത്ത് ഞങ്ങളുടെ കൽബിലേക്ക് തരണേ അല്ലാ. ഒരുപാട് രാവുകളിലെ കാഴ്ചയായി അവസാനം ഞങ്ങളുടെ മരണം ഹബീബായ തങ്ങളെ കണ്ടുകൊണ്ട് കിടക്കാനുള്ള ഖബറിലേക്കാണെങ്കിൽ അത് ഞങ്ങളുടെ ജനനമാണ്, അത് ഞങ്ങളുടെ പിറവിയാണ്. ഇന്ന് മരിച്ചാലേ മുത്തുനബി തങ്ങളുടെ നോട്ടമുള്ള ഖബറ് കിട്ടൂ എന്ന് വന്നാൽ ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഹബീബാണ്, ഹം റസൂലുള്ളാഹ് കേ ജന്നത്ത് റസൂലുള്ളാഹ് കേ. ഇവിടെ ഈ ലോകത്തു നിന്നുള്ള മരണം ഹബീബായ തങ്ങൾ നോക്കുന്ന ഖബറിൽ കിടക്കാനാണെങ്കിൽ അവിടുന്ന് കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ലോകത്തേക്കാണെങ്കിൽ മരണം ഒരു വിരഹമല്ല, മരണം ഒരു പിറവിയാണ്, മരണം ഒരു ജനനമാണ്. സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞതുപോലെ, ഞാൻ പോകുന്നത് എൻ്റെ വലിയുപ്പാൻ്റെ അടുക്കലേക്കാണെന്ന് അവര് പേരമക്കളായതുകൊണ്ട് പറഞ്ഞു. നമുക്കത് പറയാ ുള്ള അവകാശമില്ല, നമ്മൾ പേരമക്കളെ ഇഷ്ടം വെക്കുന്നവരാണ്. ആലോ റസൂലില്ലാഹി ആലിൻ മഖാമുഹും വആലോ റസൂലില്ലാഹി സൈനുൽ മഹാഫിലീ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ മക്കള് മുഴുവൻ വേദികളുടെയും അലങ്കാരമാണ്, ഈ സദസ്സിന്റെയും അലങ്കാരമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അവരുടെ പൊരുത്തം രണ്ട് ലോകത്തും നൽകണേ അല്ലാ. ഈ സദസ്സ് ഞങ്ങൾക്ക് കബൂലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ കടങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ. ഇവിടെ ദർസ് നടത്തുന്ന മഹാനരായ ഉസ്താദ് അവർകൾ അടക്കമുള്ള ഞങ്ങളുടെ ആലിമീങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾക്കും അവസാനം വരെ ഇൽമിൻ്റെ ദീനിൻ്റെ ദഅവത്തിൻ്റെ ഇഖ്ലാസുള്ള സേവനങ്ങൾക്ക് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്. നിന്റെ ദീനിൻ്റെ ഇഷാഅത്തിന് ഹൈറാകുമെന്ന് ഞങ്ങൾ കരുതിയതാണ്, എല്ലാം നീ വിജയിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ മഹാനരായ താജുൽ ഉലമാ തങ്ങളും നൂറുൽ ഉലമാ എം എ ഉസ്താദും അതുപോലെ തന്നെ പുസോട്ട് തങ്ങളും പാപ്പയും ഞങ്ങളുടെ ആലിമീങ്ങൾ സദാത്തുക്കൾ നേതാക്കളിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ എല്ലാം പാരത്രിക പദവികൾ നീ ഉയർത്തണേ അല്ലാ. ഞങ്ങൾക്കിന്ന് ആധികാരികമായി നേതൃത്വം നൽകുന്ന റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അവർകൾ, സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് അവർകൾ, അതുപോലെ സുന്നത്തു ജമാഅത്തിന്റെ സാദാത്തുക്കൾ ആലിമീങ്ങൾ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഒരുപാട് കാലം ഒരുപാട് കാലം അവരുടെ തണൽ ഞങ്ങൾക്ക് നീട്ടിത്തരണേ അല്ലാ. ഈ സദസ് ഞങ്ങൾക്ക് മദീനയിലേക്കുള്ള ഒരു വസീലയാക്കി, ഹബീബിലേക്കുള്ള ഒരു വസീലയാക്കി ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ബിജാഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഔലിയായി ഉമ്മത്തി നബിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽമുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണം. എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സൗകര്യപ്പെടുമ്പോൾ നമ്മുടെ മഹത്തായ സ്ഥാപനങ്ങൾക്കൊക്കെ സഹായിക്കണം. ഒരുപാട് കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ട്. നിങ്ങളെ എല്ലാവരുടെയും ദുആയിൽ ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സാരവത്തായ പ്രഭാഷണം നടത്തിയിരുന്ന നഈമി ഉസ്താദ് അവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.
പ്രിയമുള്ളവരെ, നമ്മുടെ സുന്നത്തിയമായത്തിൻ്റെ സ്ഥാപനങ്ങളുടെ എല്ലാം സമ്മേളനങ്ങൾ വരുന്നുണ്ട്. എല്ലാം അല്ലാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും തങ്ങളുപ്പാപ്പ സാരഥ്യം വഹിക്കുന്ന ഖാദിസിയ സ്ഥാപനങ്ങളുടെ സിൽവർ ജൂബിലി സമ്മേളനം 2019 ഫെബ്രുവരിയിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ വിളംബരം 17 April ഇൻഷാല്ലാ സമ്മേളനത്തിൻ്റെ മുന്നോടിയായി നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയും അതോടൊപ്പം സ്ഥാപനത്തിൻ്റെ സംവിധാനങ്ങളോട് ഇങ്ങനെയൊന്നും ഒരു മജ്ലിസ് കൂടുതൽ ഉണ്ടാക്കിയിട്ടൊന്നും സമാഹരിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് നമ്മുടെ നിരവധി ബ്രാഞ്ചുകളുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാകണം. മഴദിനിൻ്റെ വൈസനീയം സമ്മേളനം 26 December നടക്കുന്നു, 26 മുതൽ 30 വരെ. അതുപോലെ ഹിക്കമിയ പൊന്മള ഉസ്താദ് അവർക്ക് സാരഥ്യം കൊടുക്കുന്ന സ്ഥാപനം, എല്ലാത്തിൻ്റെയും സമ്മേളനം അല്ലാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. നിങ്ങളുടെയൊക്കെ ദുആയിലും പ്രവർത്തനത്തിലും ഉണ്ടാവണം.